ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നോമ്പിന്റെ സുന്നത്തുകളിൽ നിന്ന് ഒന്നാമത്തെ സുന്നത്താണ് അത്തസഹുർ, അത്തായം കഴിക്കൽ. അത്തായം കഴിക്കല് പ്രത്യേകം സുന്നത്തുണ്ട്. അത്തായം കഴിക്കുക എന്ന് പറയുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കണം എന്നില്ല. വലോബി ജുറഅതിമാ, ഒരു മുറുക്ക് വെള്ളമാണെങ്കിലും ശരി, അല്ലെങ്കിൽ വത്തമ്രാ കാരക്കയാണെങ്കിലും ശരി, ഹുവ അഫ്ളലു, കാരക്ക കൊണ്ട് അത്തായം കഴിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഭക്ഷണം അത്തായ സമയത്ത് കഴിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്, തസഹറു, നിങ്ങൾ അത്തായം കഴിക്കണേ, ഫഇന്ന ബിസ്സുഹൂരി ബറകാത്ത്, അത്തായം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത്തായം കഴിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അത്തായം കഴിക്കണം. ധാരാളം ഭക്ഷണം കഴിക്കണമെന്നില്ല, എന്തെങ്കിലും അല്പം കാരക്കയാണെങ്കിൽ ഏറ്റവും ഉഷാറായി, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലും അതിൻ്റെ സുന്നത്ത് കിട്ടും. എപ്പോഴാണ് അത്തായം കഴിക്കേണ്ടത്? അത് സുബഹിയോടടുത്ത സമയത്ത് കഴിക്കലാണ് ഏറ്റവും നല്ലത്. അതായത് തഅ്ഖീറു തസഹുരി ഇലാ യബ്ഖാമിനൽ ലൈലി ഖദ്റു 50 ആയാ, രാത്രിയിൽ നിന്ന് 50 ആയത്ത് ഓതുവാനുള്ള സമയം ബാക്കി നിൽക്കുന്ന സമയത്ത് അത്തായം കഴിക്കലാണ് സുന്നത്ത്. അതായത് ഏകദേശം സുബഹി വാങ്ങിക്കൊടുക്കുന്നതിനോടടുത്ത സമയം. നേരത്തെ അത്തായം കഴിച്ചാൽ അവിടെയും സുന്നത്ത് നഷ്ടപ്പെടും. പിന്നെ മൂന്നാമത്തെ സുന്നത്താണ് വലിയ അശുദ്ധിയെ തൊട്ട് കുളിക്കുന്ന സമയത്ത്, ഫജ്ർ വെളിവാകുന്നതിന് മുമ്പ് കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നോമ്പിന്റെ തുടക്കം മുതൽക്ക് തന്നെ അവൻ നോമ്പുകാരനായിട്ട് ഈ ശുദ്ധിയുള്ളവനായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരാള് രാത്രിയിൽ ജനാബത്തിനെ തൊട്ട് കുളിച്ചില്ല എന്ന് കരുതി പ്രശ്നമല്ല. രാത്രിയിൽ ജനാബത്തിനെ തൊട്ട് ഒരാൾ കുളിച്ചില്ല, വാങ്ങുകൊടുത്തിട്ടാ കുളിക്കുന്നത്, സംഗതി പ്രശ്നമൊന്നുമില്ല, സുന്നത്തിനെതിരെയാണ്. സുന്നത്ത് വാങ്ങുകൊടുക്കുന്നതിന്റെ മുമ്പ് ജനാബത്തിനെ തൊട്ട് കുളിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ അത്തയ്യുബ് വഖ്ത സഹരി, അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്താണ്. പിന്നെ തർക്കു തയ്യുബി വല്ലിക്തിഹാലി നഹാറോ, പകൽ സമയത്ത് സുഗന്ധം ഉപേക്ഷിക്കൽ സുന്നത്താണ്. അതുപോലെ പകലിൽ സുർമയിടാതിരിക്കല് പ്രത്യേകം ശ്രദ്ധിക്കണം, സുർമയിടാതിരിക്കൽ സുന്നത്താണ്.